السلام السلام عليكم عليكم ورحمة ورحمة الله الله وبركاته. وبركاته. أعوذ بكلمات الله التامة من كل شيطان وهامة، ومن كل عين لامة، وأشهد أن لا إله إلا الله، وأشهد أن محمدا عبده ورسوله. اللهم صل وسلم، اللهم صل وسلم وبارك وزد على رسولك ونبيك محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين. فتحصنت بذي الملك والملكوت، واعتصمت بذي العزة والجبروت، وتوكلت على الحي الذي لا يموت، دخلت في حرز الله وفيه حفظ الله وفي أمان الله، بحق قافها يا عين صاد، وبحق حميم عين سين قاف، وبألف ألف لا حول ولا قوة إلا بالله العلي العظيم. فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا، وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا. ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. بارك الله لنا ولكم بالقرآن الكريم، ونفعنا وإياكم بالآيات وذكر الحكيم، وعصمنا وإياكم برحمته من الشيطان الرجيم. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഈ പറയുന്നതൊക്കെ ഖുബൂലും റളിയുമായ ഒരു അമലായി ഖുബൂൽ ചെയ്യട്ടെ. രണ്ട് ലോകത്തും വിജയിക്കുന്ന, നന്മ ലഭിക്കുന്ന, സ്വീകരിക്കപ്പെടുന്ന ഒരു സൽക്രമമായിട്ട് അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന അഭിവന്ദ്യരായ സുഹൃത്തുക്കൾ, അല്ലാഹു രണ്ട് ലോകത്തും ഇതിനർഹമായ പ്രതിഫലം അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നാനാ ഭാഗങ്ങളിൽ നിന്ന് ഇല്ലാത്ത സമയം കണ്ടെത്തി ഇത് കേൾക്കുന്ന ഒരുപാട് സഹോദരങ്ങളും സഹോദരിമാരും, പ്രത്യേകം പ്രത്യേകം ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നവർ, അവർക്കൊക്കെ അല്ലാഹു എല്ലാ മുറാദുകളും ഖൈറായ രീതിയിൽ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. റഹ്മതുക യാ അർഹമർ റാഹിമീൻ. പരിശുദ്ധ സൂറത്തുൽ കഹ്ഫിൽ ഇനി പറയുന്ന ഒരു വിഷയം, 48-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 47-48 ആയത്തുകളാണ്. വയൗമ നുസൈറുൽ ജിബാൽ, പർവ്വതങ്ങളെ നാം സഞ്ചരിപ്പിക്കും. വതറൽ അർള ബാരിസതൻ, അപ്പൊ നിങ്ങൾക്ക് ഭൂമിയെ തെളിഞ്ഞതായിട്ട് കാണാം. പർവ്വതങ്ങളെ സഞ്ചരിപ്പിച്ചാൽ ഭൂമി ഇങ്ങനെ നിരന്നതായിട്ട് കാണാം. ഖിയാമത്തെ നാളിലേക്കുള്ള സൂചനയാണ് ഈ ആയത്ത്. പർവ്വതങ്ങളെ സഞ്ചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളൊക്കെ ഇല്ലാതെയാവുന്നൊരു സമയം ഭൂമി വ്യക്തമായിട്ട് കാണാം, പരന്ന കിടക്കുന്ന ഭൂമിയെ കാണാൻ പറ്റും. വഹശർനാഹും, നമ്മളവരെ ഒരുമിച്ച് കൂട്ടും. ഫലം നുഗാദിറു മിൻഹും അഹദ, ആ സമയം ഒരാൾ പോലെയും, ഫലം നുഗാദിറു മിൻഹും അഹദൻ, പർവ്വതങ്ങളെ സഞ്ചരിപ്പിക്കുകയും ഭൂമിയെ വ്യക്തമായി തെളിഞ്ഞു കാണുകയും ചെയ്യുന്ന ദിവസം വരുമ്പോൾ മനുഷ്യരിൽ എല്ലാ ആളുകളെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടും, ഒരാളെ പോലും വിട്ടുപോവില്ല. വഉരിദൂ അലാ റബ്ബിക, അല്ലാഹുവിൻ്റെ അടുക്കൽ അവരെ ഇങ്ങനെ വിളിവാക്കപ്പെടും, നിർത്തപ്പെടും. സഫൻ, വരിവരികളായി നിർത്തപ്പെടും.
لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا. ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിതാ വന്നിരിക്കുന്നു. കമാ ഖലഖനാകും അവ്വല മറ നിങ്ങളെ പ്രകാരമാണോ ആദ്യമായി സൃഷ്ടിച്ചതുപോലെ നിങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ബൽ സഅംതും അല്ലൻ നജ്അല ലകും മൗഇദ എന്നാൽ സഅംതും നിങ്ങൾ പറയണതോ അല്ലൻ നജ്അല ലകും മൗഇദ അങ്ങനെ ഒരു ആയുസ്സിന് കണക്കൊന്നുമില്ല, ഈ ഭൂമിക്ക് ഒരു അവസാനമില്ല, ആയുസ്സിനൊരു അറുതിയൊന്നുമില്ല എന്നും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ അതേ ഇരുത്തമിരിക്കുകയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് നിങ്ങളെ കൊണ്ടുവരപ്പെടും. ഏടുകൾ നിങ്ങൾ നിങ്ങളുടെ നന്മ തിന്മകൾ എഴുതപ്പെട്ട രേഖകൾ നിങ്ങൾക്ക് നൽകപ്പെടുമ്പോൾ മുജ്രിമീങ്ങളായ ആളുകൾ തെറ്റ് ചെയ്ത ആളുകൾ നിങ്ങൾ കാണും. യഖൂലൂന യാ വൈലത്തന മാ ലിഹാസൽ കിതാബ് ഞങ്ങൾക്ക് എന്തോരു നാശമാണ്, എന്തൊരു ഗ്രന്ഥമാണിത്. ലാ യുഗാദിറു സഗീറതം വലാ കബീറ ചെറുതായതും വലുതായതും ഒന്നുപോലും വിട്ടുപോവാതെ രേഖപ്പെടുത്തിയ എന്തോ ഒരു ഗ്രന്ഥമാണിത്. ഇല്ലാ അഹ്സാഹ ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. وَوَجَدُوا مَا عَمِلُوا حَاضِرًا وَلَا يَظْلِمُ رَبُّكَ أَحَدًا നിങ്ങൾ ചെയ്തതൊക്കെ നിങ്ങൾക്ക് നൽകപ്പെടും, എല്ലാം നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കപ്പെടും. وَلَا يَظْلِمُ رَبُّكَ أَحَدًا اللَّهُ تَعَالَى ഒരാളോടും പടച്ച റബ്ബ് അനീതിയും കാണിക്കുന്നവനുമല്ല. കണ്ടോ, ഇമാം റാസി റഹ്മത്തുള്ളാഹി തങ്ങൾ അല്ല ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തങ്ങൾ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത് നോക്കിയാണ്. വഅ്റിദു അലാ റബ്ബിക സഫൻ വരിവരികളായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ അവരെ നിർത്തപ്പെടുന്ന ദിവസം വരുന്നാൽ. വഖറജൽ ഹാഫിം അബുൽ ഖാസിം അബ്ദുറഹ്മാൻ ഇബ്നു മിന്ദഹ് പ്രഗൽഭനായ പണ്ഡിതനാണ് അബുൽ ഖാസിം അബ്ദുറഹ്മാൻ ഇബ്നു മിന്ദഹ് ഫി കിതാബി തൗഹീദ് മൂപ്പരുടെ തൗഹീദിൻ്റെ കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല മുആദ് ഇബ്നു ജബലിനെ തൊട്ട് മഹാനായ ഹാഫിൽ അബുൽ ഖാസിം അബ്ദുറഹ്മാൻ എന്നിവർ രേഖപ്പെടുത്തിയ ഒരു സംഭവം എന്താണ്? അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞു. ഇന്നല്ലാഹ തബാറക വതആല അല്ലാഹു തആല യുനാദി യൗമൽ ഖിയാമത്തി ബിസൗതിൻ റഫീഇൻ ഉയർന്ന സ്വരത്തിൽ അല്ലാഹു വിളിക്കും. ഗൈറ ഫളീഇൻ പക്ഷേ അതൊരു അസ്വാരസ്യമായിട്ടൊന്നും തോന്നില്ല, നല്ല ശബ്ദത്തിൽ അല്ലാഹു വിളിക്കും. യാ ഇബാദീ എൻ്റെ അടിമകളെ അല്ലാഹു വിളിച്ചു പറയും. അനല്ലാഹ ഞാനാണല്ലോ റബ്ബ്, ലാ ഇലാഹ ഇല്ലാ അന ഞാനല്ലാതെ മറ്റൊരാരാധനില്ലല്ലോ. അർഹമുർ റാഹിമീൻ ഞാനാണ് കാരുണ്യവാനിൽ ഏറ്റവും കാരുണ്യവാൻ. അഹ്കമുൽ ഹാക്കിമീൻ വിധികർത്താക്കളിലും ഏറ്റവും നന്നായി വിധിക്കുന്നവനും ഞാൻ തന്നെ. വഅസ്റഉൽ ഹാസിബീൻ വിചാരണ ചെയ്യുമ്പോഴും പെട്ടെന്ന് വിചാരണ ചെയ്യുന്നവനും ഞാൻ തന്നെ. യാ ഇബാദി എൻ്റെ അടിമകളെ ലാ ഖൗഫുൻ അലൈക്കും ഇന്ന് നിങ്ങൾക്കൊരു പേടിയും വേണ്ട. വലാ അൻതും തഹസനൂൻ നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട. അഹ്ളിറു ഹുജ്ജതകും വയസ്സിറു ജവാബം ഫഇന്നകും മസ്ഊലൂൻ നിങ്ങൾ ചെയ്തതൊക്കെ നിങ്ങളൊന്ന് പറയും. കാലിൻ്റെ തള്ള വിരലുകളിൽ
കാലിൻ്റെ വിരലുകളിലായിട്ട് മലക്കുകളെ, എൻ്റെ അടിമകൾ നിങ്ങളൊന്ന് നിർത്തണം. അവർ ചെയ്ത കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കട്ടെ. ഏറ്റവും നല്ല വിധികർത്താവും ഏറ്റവും നല്ല കാരുണ്യവാനും ഏറ്റവും നല്ല രീതിയിൽ വിചാരണ ചെയ്യുന്നവനും ഞാൻ തന്നെയല്ലേ? അതുകൊണ്ട് മലായിക്കത്ത് നിങ്ങളെ, എൻ്റെ അടിമകളായ മനുഷ്യരെ, അവരുടെ കാലിൻ്റെ വിരലുകളിലായിക്കൊണ്ട് നിങ്ങൾ നിർത്തിയെന്ന് അല്ലാഹു തആല പറയുമെന്ന് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെമ്പിൻ്റെ ഭൂമിയാണ് മഹ്ഷർ എന്നാണ്. ഒരു ചാൻ മീത് സൂര്യൻ ഉണ്ടാവും, ചുട്ടുപൊള്ളുന്ന ഭൂമിയാണ്. അർശിൻ്റെ തണൽ കിട്ടുന്ന ഏഴ് വിഭാഗം അവിടെയുണ്ട്. അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞിട്ടുള്ള ആളുകൾ, അള്ളാഹിനെ ആലോചിച്ചുകൊണ്ട് വിതുമ്പിയിട്ടുള്ള നാവുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നനഞ്ഞിട്ടുള്ള നയനങ്ങൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ പിടഞ്ഞിട്ടുള്ള കൽവുകൾ, ഇതിനൊക്കെയും നരകത്തിൻ്റെ പുക ഹറാമാണ്. അവർക്കൊക്കെയും അർശിൻ്റെ തണലും അള്ളാഹു ലഭിക്കും. അള്ളാഹു പടച്ചറ ഭാഗരൂപത്തിൽ ആ കൂട്ടത്തിൽ അവരിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. ഒക്കെ ചോദ്യം ചോദിക്കുന്ന ഒരു വിഷയത്തിൽ അള്ളാഹു ചോദിക്കാതെ വിടില്ല. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലയസൂല ഖദമുൽ അബ്ദ്, അടിമയുടെ പാദങ്ങൾ ചലിക്കുന്നതല്ല, യൗമൽ ഖിയാമ, ഖിയാമത്തിൻ്റെ നാളിൽ ഒരടിമക്കും ഒരടി മുന്നോട്ടോ പിന്നോട്ടോ വെക്കാൻ കഴിയില്ല. ഹത്താ യുസ്അലാൻ അർബഇൻ, നാല് കാര്യങ്ങളിൽ മറുപടി പറഞ്ഞിട്ടല്ലാതെ, അൻ ജസദിഹി ഫീമാ അബ്ലാ, അള്ളാഹു തന്ന ശരീരം എന്തിനാണ് അയാൾ നശിപ്പിച്ചിട്ടുള്ളത്? അള്ളാഹു നൽകിയിട്ടുള്ള ശരീരം അതെന്തിനു ചെലവഴിച്ചു? അതുകൊണ്ട് എന്ത് നേടി? അതിൻ്റെ ആരോഗ്യമുള്ള നാളുകളിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? അള്ളാഹുവിനോട് സമാധാനം പറയണം. ആയുസ് നിങ്ങൾ എന്തിനു ചെലവഴിച്ചു? അള്ളാഹുവല്ലയോ ആയുസ് തന്നിട്ടുള്ളത്? 30 കൊല്ലം 40 കൊല്ലം 60 65 കൊല്ലമൊക്കെ ആയില്ലേ? ഈ ആയുസ്സത്രയും നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ എവിടുന്ന് സമ്പാദിച്ചു? സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. മിൻ ഐനക്ക് ദശബ, എവിടുന്നാണ് ഇത് ഉണ്ടാക്കിയത്? പലിശയുണ്ടോ? ഹറാമ് വന്നിട്ടുണ്ടോ? മോഷ്ടിച്ചതാണോ? പിടിച്ചു പറിച്ചതാണോ? ഈ കാണുന്നതും ഈ കെട്ടിപ്പടുത്തുയർത്തിയതുമെല്ലാം എങ്ങനെയെന്നല്ലാഹു ചോദിക്കും. നിങ്ങൾക്ക് ആളുകളുടെ കണ്ണുകളല്ലയോ പറ്റിക്കാൻ സാധിക്കുന്നത്? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനല്ലയോ സാധിക്കുന്നത്? ചിട്ടാവായ റബ്ബിനോട് മറുപടി പറയാതൊരടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല. എന്തിനാണ് ചെലവാക്കിയത്? ഈ കാണുന്ന സ്വത്തൊക്കെ ചെലവാക്കിയത് എന്തിനാണ്? എവിടെയൊക്കെ സ്വതക്ക് കൊടുത്തിട്ടുണ്ട്? ഹറാമുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? പലിശയുടെ മുതലിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ടോ? ഹറാമയത്തിന് സഹായിച്ചിട്ടുണ്ടോ? ഇതൊക്കെ വിവരത്തിനെ കുറിച്ച് ചോദിക്കും. കൈഫ അമില ബി, ആ വിവരം അനുസരിച്ച് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അല്ലേ, മുഅല്ലിമീങ്ങളോടും മുതഅല്ലിമീങ്ങളോടും സാമീങ്ങളോടൊക്കെ ചോദിക്കും. പണ്ഡിതനാണെങ്കിൽ അയാൾക്ക് ഏറ്റവും കൂടുതൽ വിചാരണ ഉണ്ടാകുമെന്നാണ്. അറിവുണ്ടായിരിക്കെ തിന്മ ചെയ്ത ആളല്ലേ എന്ന ഒരു ഗൗരവം ആ മനുഷ്യനെ കുറിച്ചുണ്ട്. വൻ ഇൽമിഹി എന്ന് പറഞ്ഞാൽ വിവരമുണ്ടാവുക, ഹറാമാണെന്നുള്ള ബോധമുണ്ടായിട്ടും നിങ്ങൾ ചെയ്തില്ലേ? അറിവുണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ടത് വിടിഞ്ഞില്ല? അറിവുണ്ടായിരിക്കെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്? അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അള്ളാഹു ചോദിക്കുമെന്നാണ്. ആയുസിനെ കുറിച്ച് ചോദ്യമുണ്ട്, എന്തിനു ചിലവഴിച്ചു? ആരോഗ്യത്തിനെ കുറിച്ച് എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹിൻ്റെ അടുക്കൽ ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ആരോഗ്യത്തിന് ചിലവഴിച്ചു? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ ആരോഗ്യദൃഢഗാർഥനായിരിക്കെ ചെയ്ത അമലുകൾ, അസുഖബാധിതനായതിൻ്റെ ശേഷം ശരീരത്തിന് തളർച്ചയും ക്ഷീണവും വന്നുവെങ്കിൽ ആ മനുഷ്യനിക്ക് നന്മ ചെയ്തതിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. അപ്പോൾ നന്മ ചെയ്യണമെന്നില്ല, ആരോഗ്യമുള്ള നാളുകളിൽ നന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ രോഗിയായി കിടക്കുമ്പോൾ അള്ളാഹു കൂലി നൽകുമെന്നാണ്. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. സആതുൽ അംറാദി യുദ്ഗിബുന സആതിൽ ഖതായാ, നന്മ ചെയ്ത മനുഷ്യനാണോ എങ്കിൽ രോഗമായി കിടന്നാൽ അല്ലാഹു തആല തിന്മകളാ രോഗിയായി കിടക്കുന്ന കാലമത്രയും പൊരുത്തപ്പെട്ടു തരുമെന്നും മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇമാം റാസി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്ന ഒരു സംഭവം,
പ്രവാചകന്മാരിൽ മുൻകാലത്തെ പ്രവാചകന്മാരിൽ മാതൃകയാക്കേണ്ടവരുണ്ടെന്നാണ്. പ്രവാചകന്മാരെ മുൻനിർത്തി വിചാരണ ചെയ്യും. പ്രവാചകന്മാരിൽ മാതൃകയാക്കേണ്ട മൂന്ന് പേരുടെ ചരിത്രമാണ് ഇവിടെ പറയാൻ പോകുന്നത്. മാതൃകായോഗ്യരായ മൂന്ന് പ്രവാചകർ അന്ത്യനാളിൽ അള്ളാഹു കാണിച്ചിട്ട് പറയും, ഈ പ്രവാചകന്മാരെ പോലെ നിങ്ങൾ ആവണം, ഈ പ്രവാചകന്മാർ ചെയ്തതുപോലെ നിങ്ങൾ എന്തേ ചെയ്തില്ല എന്ന് അള്ളാഹു ചോദിക്കുമെന്നാണ്. ഖിയാമത്ത് നാളിൽ അള്ളാഹു തആല മുന്നിൽ കൊണ്ടുവന്നിട്ട് മൂവരിലേക്കും സൂചന നൽകിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ചോദ്യം വരും, ഈ പ്രവാചകന്മാർ ഇവരിങ്ങനെ ജീവിച്ചു, നിങ്ങൾക്ക് എന്തേ സാധിച്ചില്ല. യൂസുഫ് നബി അലൈഹി സലാം, അയ്യൂബ് നബി അലൈഹി സലാം, സുലൈമാൻ നബി അലൈഹി സലാം, വിചാരണയുടെ നാളിൽ ഈ മൂവരെയും മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ചോദ്യങ്ങൾ ചിലത് വരാനുണ്ട്. ആരോടൊക്കെ? ഫയദുഉബിൽ മംലൂഖി, അടിമയായ ആളുകൾ വിളിക്കപ്പെടും. അവരോട് ചോദിക്കും, ശഗലക അന്നീ, നിങ്ങൾക്കെന്നെ ഓർമ്മിക്കാതിരിക്കാൻ അടിമയെ നിനക്ക് എന്തായിരുന്നു തിരക്ക്. അടിമയെ വിളിക്കപ്പെടും, അടിമയോട് ചോദിക്കും, എന്തേ എന്നെ ഓർമ്മിച്ചില്ല, എന്തേ നിസ്കരിച്ചില്ല, എന്തേ സദഖ ചെയ്തില്ല, എന്തേ ഖുർആൻ ഓതിയില്ല, എന്തേ ദിക്റുകളിൽ പങ്കെടുത്തില്ല. അടിമയായ മനുഷ്യൻ പറയും, ജഅൽതനീ അബ്ദൻ ലിൽ ആദമീ ഫലം തുഫരിഖനീ, അള്ളാഹുവേ നീ എന്നെ അടിമയാക്കിയത് കൊണ്ട് മറ്റൊരാളുടെ കീഴിൽ എനിക്ക് ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നിന്നെ ആരാധിക്കാൻ സമയം കിട്ടാതെ പോയതാണ്. എന്നെ അടിമയാക്കിയില്ലേ, അടിമയാക്കിയത് കൊണ്ട് വേറൊരാളുടെ കീഴിലല്ലേ ഞാൻ ജോലി ചെയ്യണത്, അപ്പൊ പിന്നെ നിന്നെ ഓർമ്മിക്കാൻ സമയം കിട്ടിയില്ല. ഉടനടി അള്ളാഹു യൂസുഫ് നബി അലൈഹി സ്ലാമിനെ വിളിക്കും. അള്ളാഹു ഈ മനുഷ്യനോട് പറയും, കാന ഹദാ അബ്ദം മിസ്ലക്, മനുഷ്യാ നിന്നെ പോലെ, ഇതാ ഈ പ്രവാചകനും ഒരു അടിമയായിരുന്നല്ലോ. യൂസുഫ് നബിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, ഇദ്ദേഹവും ഒരു അടിമയായിരുന്നു, പക്ഷേ ഫലം യംനഉഹു ദാലിക അൻ ഇബാദതീ, പക്ഷേ നിന്നേക്കാളേറെ പ്രയാസപ്പെട്ട ഒരു അടിമയായി ജീവിച്ച മനുഷ്യനാണ് ഇദ്ദേഹം, പക്ഷെ എന്നെ ആരാധിക്കുന്നതിൽ പിന്നോട്ട് നിന്നിട്ടില്ല. ഫൈ ഉമറു ബിഹി ഇലന്നാർ, ഈ അടിമയായതുകൊണ്ട് എനിക്ക് നിന്നെ ആരാധിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിക്കപ്പെടും. സമയ ദുഉബിൽ മുബ്തല, പരീക്ഷിക്കപ്പെട്ട ആളെ പിന്നീട് അള്ളാഹു വിളിക്കപ്പെടും. ഫഇദാ ഖാൽ, അയാളോട് ചോദിക്കും, എന്തേ നിങ്ങൾക്ക് എന്നെ ആരാധിക്കാൻ കഴിഞ്ഞില്ല. അയാൾ മറുപടി പറയും, ശഗലച്ചനീ ബിൽ ബലാ, നീ എനിക്ക് പരീക്ഷണം തന്നല്ലോ റബ്ബേ, അതുകൊണ്ടാണ് എനിക്ക് ആരാധിക്കാൻ കഴിയാതിരുന്നത്. രോഗമായിട്ടും മറ്റു പല രീതിയിൽ പരീക്ഷണങ്ങൾ തന്നപ്പോൾ അതിനെ തരണം ചെയ്യുന്നതിൽ നിന്നെ മറന്നുപോയതാണ്. അയ്യൂബ് നബിയെ വിളിച്ചിട്ട് കാണിച്ചുകൊണ്ട് അല്ലാഹു പറയും, നിങ്ങളെക്കാളേറെ ഈ അയ്യൂബ് നബിയെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. ഫലം യംനഉഹു ദാലിക അൻ ഇബാദതീ, പക്ഷെ അദ്ദേഹം എന്നെ ആരാധിക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. അപ്പൊ നീ പറയുന്നത് ശുദ്ധ നുണ തന്നെ. ഫൈ ഉമറു ബിഹി ഇലന്നാർ, അങ്ങനെ അയാളെയും നരകത്തിലേക്ക് കൊണ്ടുപോവാൻ കൽപ്പിക്കപ്പെടും. സുമ്മ യുതാ ബിൽ മിൽക്കി ഫിദ് ദുനിയാ മഅമാ ആതാഹുല്ലാഹു മിനൽ ഗിനാ വസ്അത്ത്, ഭൂമിയിൽ രാജാവായ ബിൽ മലിക്കി, രാജാവായിട്ട് ജീവിച്ച ആൾ സ്വത്തുമുണ്ട് പദവിയുമുണ്ട്, സ്വത്തും പദവിയും നൽകപ്പെട്ട ആളെ കൊണ്ടുവരപ്പെടും. അയാളോട് ചോദിക്കും, എന്തേ അമിൽ ചഫീഹ, മദ അമിൽ ചഫീഹ, നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്. മിൻ ആതൈതുക, നിനക്ക് ഞാൻ തന്നതിൽ, മാദാമിൽ തഫീമാ ആതൈതുക, നിങ്ങൾക്ക് ഞാൻ തന്നതിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അയാൾ പറയും, ശകലനിൽ മുൽക്കു അൻ ദാലിക്, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഒരുപാട് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷെ അധികാരമുണ്ടായപ്പോൾ, സ്വത്തൊരു ഭാഗത്തുണ്ടെന്നിരിക്കെ അധികാരമുണ്ടായപ്പോൾ, അല്ലാഹുവേ ആ അധികാരത്തിൻ്റെ തിരക്കുകളിൽ നിനക്ക് ആരാധിക്കാനും നിനക്ക് വേണ്ടി ചെയ്യാനും മറന്നുപോയതാണ് റബ്ബേ എന്ന് പറയും.
വരുമ്പോ നിങ്ങൾക്ക് തന്നതിലേക്കാൾ ഏറെ സമ്പത്തും സമൃദ്ധിയും ഈ മനുഷ്യന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫലം യശുകൽഹു ദാലികാൻ ഇബാദത്തി, പക്ഷെ അയാൾ എന്നെ ആരാധിക്കുന്നതിൽ വീഴ്ചയോ പിഴവുകളോ വരുത്തിയിട്ടില്ല. ഇദ്ഹബ് ഫലാ ഉസ്ര ലക, നീ പോയിക്കോ, നിങ്ങൾക്കൊരു ഒരു ഒരു ഉസ്റുമില്ല, വിട്ടുവീഴ്ചയുമില്ല. വൈ ഉമറു ബിഹി ഇലന്നാർ, അയാളെയും നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാളെ നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ആൾ കയ്യോ നബിയെ കാണിക്കും, ഇത്ര പരീക്ഷണം വന്നിട്ടുണ്ടോ? അപ്പോൾ പറയുമില്ല. അടിമയായതുകൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ആൾക്ക് യൂസുഫ് നബിയെ കാണിക്കപ്പെടും, നിങ്ങളെക്കാൾ ഏറെ അടിമത്തത്തിൽ പ്രയാസപ്പെട്ട ആളാണ് ഈ യൂസുഫ് നബി, അദ്ദേഹം ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പറ്റിയോ? ഇല്ല. അയാളും അവിടെ മറുപടി പറയുന്നതിൽ പിന്നോട്ട് നിൽക്കുകയാണ്. അധികാരവും സമ്പത്തും ഉണ്ടായപ്പോൾ ആ തിരക്കുകളിൽ നിന്നെ മറന്നുപോയെന്ന് പറയുന്ന ആളുകളോട് പറയും, യൂസുഫിൻ്റെ സുലൈമാൻ നബിയെ നിങ്ങൾക്കറിയില്ലേ, കാണുന്നില്ലേ? എത്ര വലിയ പദവിയും എത്ര വലിയ അധികാരവും ആ മനുഷ്യന് കൊടുത്തു. അതുപോലൊരു പദവിയും അധികാരവും ഉള്ള ഒരാൾ ഭൂമിലോകത്തിന് വരാൻ പോണില്ല, പക്ഷെ അദ്ദേഹം എന്നെ ഓർമ്മിക്കുകയും എനിക്ക് വേണ്ടി ഇബാദത്തും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങൾക്കും നരകമാണ് ശാശ്വതമെന്ന് പറഞ്ഞിട്ട് നരകത്തിലേക്ക് അല്ലാഹു പറഞ്ഞേക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതാണ് പറഞ്ഞത്, അല്ലാഹുവിൻ്റെ മുമ്പിൽ സൊഫൻ സൊഫുകളായിട്ടും ഇതിങ്ങനെ നിർത്തിക്കപ്പെടുമെന്നാണ്. അല്ലാഹു ആ സമയത്ത് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്, വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അള്ളാഹു തന്നതിനെക്കുറിച്ചൊക്കെ അള്ളാഹു ചോദ്യം ചെയ്യും. ഒന്നിലും ഒരു മനുഷ്യനെയും അള്ളാഹു വെറുതെ വിടില്ല. എന്തൊക്കെ അള്ളാഹു തന്നിട്ടുണ്ട് ആ വിഷയങ്ങളിലൊക്കെയും അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയാതെ ഒരു മനുഷ്യൻ രക്ഷപ്പെടില്ല എന്ന് അസ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടല്ലേ പാവങ്ങളായ ആളുകൾ നബി തങ്ങൾക്ക് വല്ലാതെ പ്രിയമായിരുന്നവരോട്, കാരണം ആഖിറം അവർക്ക് രക്ഷപ്പെടാനാണ് ദുനിയാവിൽ അള്ളാഹു അവർക്ക് കൊടുക്കാതിരുന്നത് എന്നാണ്. ആഖിറത്തിൽ രക്ഷപ്പെടട്ടെ എന്ന ധാരണയിൽ അള്ളാഹു ദുനിയാവ് കൊടുക്കാതിരുന്ന ചില വിഭാഗം ആളുകൾ, ചില ആളുകൾക്ക് ദുനിയാവ് കൊടുത്തു, അവരതനുസരിച്ചിട്ട് അവരും ചെയ്യുന്നുണ്ട്, അവരെത്ര ഭാഗ്യവന്മാരാണെന്ന് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമുക്ക് ദുനിയാവ് ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആഖിറത്തിനെ മറക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തുകയാണ്. അതുണ്ടാവാൻ പാടില്ല. ദുനിയാവുണ്ടായെന്നിരിക്കെ ആഖിറ മറക്കാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾക്ക് പൊതുവേ ദുആ ചെയ്യൽ തന്നെ എപ്പോഴാണ്? ദുനിയാവിൻ്റെ ഒരു വിഷയത്തിൽ വല്ലാതെ പ്രയാസപ്പെടുകയും മറ്റൊരു മാർഗം ഇല്ലെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥനയിലേക്ക് പോലും എത്തുക. അങ്ങനെ ആവാൻ പാടില്ല. പിന്നെയോ, അള്ളാഹു തന്നതൊക്കെയും നിലനിർത്തുന്നതിൻ്റെ കൂടെ ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്തയും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുണ്ടാവണമെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു അതിനുള്ള ഭാഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാ, ഇനി നമ്മൾ സൂറത്തുൽ കഹഫിൽ പറയുന്നത് ആദം നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇബ്ലീസിനോടുള്ള കൽപ്പന വന്ന വിഷയമാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. ഖിയാമത്തിൻ്റെ വിഷയം അതി ഗൗരവമാണ്. അല്ലാഹു തആല ഒരു മനുഷ്യനിക്ക് നൽകുന്നതൊക്കെയും അല്ലാഹു ചോദിക്കും. പരലോക ചിന്ത ഒരു മുഅ്മിനിക്ക് ലാസിമാണെന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. ഇമാമിങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു തആല പരലോകത്ത് രക്ഷപ്പെടുന്ന മുഅ്മിനീങ്ങളെ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മളിൽ ഒരുപാട് ആളുകൾ പലവിധ വിഷയങ്ങളിൽ പ്രയാസപ്പെടുന്നവരാണ്. ആഖിറത്തിൻ്റെ വിഷയം അതിലേറെ പ്രാമുഖ്യം നൽകേണ്ട വിഷയമാണ്. ആ ആഖിറത്തിൽ നമ്മളൊക്കെ രക്ഷപ്പെടുകയും ചെയ്യേണ്ടവരാണ്. അല്ലാഹു നമുക്ക് ഇഹലോക വിജയം തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ ദുനിയാവും ആഖിറവും അല്ലാഹു സന്തോഷത്തിലൊക്കെ ആക്കി തരട്ടെ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകൾ, നമ്മുടെ ദീനി സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, നമ്മുടെ പള്ളി മദ്രസകളൊക്കെ മഹല്ലത്തുകളൊക്കെ സഹായിക്കുന്ന ഒട്ടനേകം ആളുകൾ, അവർക്കൊക്കെ അള്ളാഹു രണ്ടു ലോകത്തും നന്മ പ്രദാനം ചെയ്യട്ടെ. വീടുപണി നടത്തുന്നവരും മക്കളുടെ വിഷയത്തിൽ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നവരും, കടമുണ്ടത് വീടാൻ വേണ്ടി ദുആ ചെയ്യുന്നവരൊക്കെയുണ്ട്, ഏൽപ്പിച്ച ആളുകളൊക്കെയുണ്ട്. അള്ളാഹു തആല സർവരുടെയും സർവ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാ അടുത്ത ആഴ്ച സുദീർഘമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സല്ലോ അലൻ നബിയിൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദിൻ വാലി. അല്ലാഹുമ്മ സല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ.
وعلى آل رسولك سيدنا ومولانا محمد وآخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.